ആ കുട്ടീനെ പല രീതിയിൽ പല ആളുകളും ഈ സിനിമാ മേഖലയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു. അതാണ് ലോകം. നമ്മൾ മനസ്സിൽ പോലും കരുതാത്ത ചില ശവങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മുടെ ശത്രുക്കൾ. അതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ കോടതി ഇതിൽ ഇങ്ങനെ ചൂണ്ടിക്കാട്ടാനായിട്ടുള്ള കാരണം പോലും. അപ്പൊ അത് അങ്ങനെ പീഡനത്തിന് വിധേയരാകുന്ന കുട്ടികളാണോ കുഴപ്പക്കാര്? ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. വിശ്വസിച്ച് കൂടെ നടക്കുന്നവരെ ചതി കാണിക്കുന്നു. അതോ പീഡനം നടത്തുന്ന, ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ സെക്സ് എന്ന് പോലും അറിയാത്ത ഒരു പ്രായത്തിൽ ചെയ്തു. ആയിക്കോട്ടെ, ഓ ഹേമാനായിരുന്നു, സ്ഥലമുണ്ട്, ഞാൻ അറിഞ്ഞില്ല. ഇപ്പൊ നിന്നെ ആരെങ്കിലും കെട്ടിയെടുത്തേ? 22 വയസ്സ് മഹാവയസ്സൊന്നല്ല. 22 വയസ്സ് ഈ സെക്ഷൽ ഇന്റർകോഴ്സിനെ കുറിച്ച് എല്ലാം അറിയുന്ന വയസ്സല്ലല്ലോ 22. ഓ, ഈ പൊട്ടൻ പൊട്ടൻ എന്ന് പറയുന്നത് കമ്പ് മുഴുവൊന്നല്ല ഇവൻ തന്നെ. മാഡം, 22 വയസ്സിൽ സഹവാദിയുടെ നഗ്ന വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുകയും ആൺകുട്ടികളോട് താമസിക്കുകയും ചെയ്തതിന് ചൈനയിൽ നിന്ന് പുറത്താക്കിയ ഒരു വ്യക്തിയാണ്. എന്തിനാണ്? പക്ഷെ ഇത് കോടതിയിൽ ഉന്നയിച്ചിട്ട് കോടതി അത് പരിഗണിച്ചു പോലും ഇല്ലല്ലോ രാഹുലേ. അതൊന്നും എനിക്കറിയാൻ മേല. എത്ര മോശമായിട്ടുള്ള സ്ത്രീ ആയിക്കോട്ടെ, ആ ഇൻസിഡന്റ് ഉണ്ടായോ, നിങ്ങൾ റേപ്പ് ചെയ്തോ ഇല്ലയോ, അത് പറഞ്ഞ പോരെ. അയ്യോ ആശന, ഈ പറഞ്ഞ സാധനം അമ്മച്ചാണ് ഞാൻ ചെയ്തിട്ടില്ല. ഇനി നീ എങ്ങാനും എത്ര ദിവസമായി രാഹുൽ ആ കുട്ടിയെ ഈ രീതിയിൽ ഷെയിം ചെയ്തുകൊണ്ടിരിക്കുന്നു. മാഡം, ഇത് സത്യമല്ലേ? മാഡം, ഇതേ ഞാൻ കള്ള ഞാൻ ഉണ്ടാക്കി പറയുന്ന, ഞാൻ പറഞ്ഞതല്ലേ കറക്റ്റ് ഉണ്ട്? ഇല്ല, നീ ഇപ്പൊ പറഞ്ഞത് മിനി പറയാൻ പോണത് ഒക്കെ കറക്റ്റാണ്. അല്ല, ദിലീപ് അച്ഛൻ, സിദ്ദിഖ് അച്ഛൻ, മുകേഷ് അച്ഛൻ.